ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക്. അപ്പം മച്ചന്മാരെ, ഞാനിന്ന് നമ്മുടെ ബാഴ്സയുടെ ആ ഒരു ഐക്കോണിക് മൂവ്മെൻറ്റ് ബോസ്ട്രോ ഓപ്പൺ ചെയ്താലോ എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ആ ഒരു ബോസ്ട്രോ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ടോട്ടൽ 1200 കോയിനുണ്ട്. അപ്പം 12 സൈനുള്ള ഉണ്ട്. അപ്പോൾ എന്തായാലും ഐക്കോണിക് കിട്ടുമോയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇത് കുറേ നാളായി കോയിൻ കൊടുത്ത് ഐക്കോണിക് കിട്ടിയിട്ട്. ഇപ്പം കുറേ നാളായി. അപ്പം ഇന്ന് ആ ഭാഗ്യം ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ വെച്ചാൽ നമ്മുടെ ബോക്സ് ഡ്രോ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ഒരു മച്ചാൻ്റെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ മച്ചാൻ എൻ്റെ ഫോർമേഷൻ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്ത് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ മാനേജർ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് റിപ്ലൈ കൊടുത്തായിരുന്നു. അപ്പം എന്തായാലും എൻ്റെ മാനേജറിനെ കാണിച്ചു തരാം. ഗാരിയസ് എന്നാണ് പേര്. അപ്പം നമ്മുടെ സ്പെയിൻ്റെയും ഖത്തറിൻ്റെയും ഫ്ലാഗാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ നോക്കി വെച്ചേരെ. മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കി വെച്ചേരെ. പിന്നെ മാനേജ്മെൻറ്റ് സ്കില്ല് നോക്കുകയാണെങ്കിൽ 840 ഉണ്ട്. പക്ഷേ കിട്ടുമ്പോൾ ഇത്രയും കാണത്തില്ല. കിട്ടുമ്പോൾ 700 കണ്ടുള്ളൂ. ഞാനിത് 840 ആക്കിയത് നമ്മുടെ മാനേജ്മെൻറ്റ് സ്കില്ല് കൊടുത്ത് കൊടുത്ത് ബൂസ്റ്റ് ചെയ്തതാണ് ഇത്രയെങ്കിലും ആക്കിയത്. അപ്പം അറ്റാക്കിങ് സ്റ്റൈലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൗണ്ടർ അറ്റാക്കാണ്. പിന്നെ ഡിഫെൻസീവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആൾ ഔട്ട് ഡിഫെൻസാണ്. അറ്റാക്കിങ് ഏരിയ ഒക്കെ സെൻ്ററാണ്. ഡിഫെൻസീവ് ഇട്ട് കളിക്കുമ്പോഴും ഒഫെൻസീവ് ഇടുമ്പോൾ ആ ഒരു സ്റ്റൈല് ഈ ഒരു സ്റ്റൈലൊക്കെയാണ് നമ്മുടെ ഡിഫെൻസീവിനകത്തും കാണാൻ പറ്റുന്നത്. ഒഫെൻസീവ് ഇട്ട് കളിക്കുമ്പോഴേ ഈ കൊടുത്തേക്കുന്ന സ്റ്റൈലൊക്കെയാണ് നമ്മുടെ ഡിഫെൻസീവ് ഇടുമ്പോഴും കാണാൻ പറ്റുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ആ ഈ ഒരു മാനേജറിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിക്കുക. പിന്നെ കിട്ടുമ്പം 700 എങ്ങാണ്ട് ഉള്ളതായിരിക്കും മാനേജ്മെൻറ്റ് സ്കില്ല്. പിന്നെ ബൂസ്റ്റ് ചെയ്താൽ മതി. നല്ലതായിട്ട് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഡിഫെൻസീവിൻ്റെ ആ ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ഡിഫെൻസീവ് നമ്മുടെ മൾഡീനിയും ബെക്കമറും പുയോളും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാനേജർ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. മാനേജർ ഡിഫെൻസീവ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൾ ഔട്ട് ഡിഫെൻസ് ആണ്. അപ്പം മൾഡീനിക്ക് ആൾ ഔട്ട് ഡിഫെൻസ് ഉണ്ടോയെന്ന് നോക്കാം. ഡിഫെൻസീവ് സ്റ്റൈൽ ഓക്കെ ഓക്കെ. ഡിഫെൻസീവ് ആൾ ഔട്ട് ഡിഫെൻസ് 76 ആണ് കൊടുത്തിട്ടുള്ളത്. പുള്ളി ഫ്രണ്ട് ലൈൻ പ്രഷർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആൾ ഔട്ട് ഡിഫെൻസ് ഉള്ള ഏതെങ്കിലും സെൻറ്റർ ബാക്ക് നേടാൻ നോക്കുക. ഇതും 99 കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബെക്കമുണ്ട്, ഐക്കോണിക്കാണ്. പിന്നെ പുയോളിൻ്റെ അടുത്ത് നോക്കാം. ഇതും ഫ്രണ്ട് ലൈൻ ഇതും കൊടുത്തിട്ടുണ്ട്. മൾഡീനയുടെ മാത്രമേ ഉള്ളൂ ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ലതായിട്ട് നിൽക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടു കാണും. ഡിഫെൻസീവ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഡിഫെൻസീവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് പേരും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പിന്നെന്താ പറയണേ, അറ്റാക്കിലേക്ക് വരുമ്പം ഈ നമ്മുടെ സെൻറ്റർ ഫോർവേഡ് കളിക്കുന്നവരും രണ്ടും പൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓവനൊക്കെ ചൂസ് ചെയ്യാം. ഓവനൊക്കെ ഈ ഒരു ഫോർമേഷനകത്ത് ഇടുമ്പോൾ പൊളിയായിട്ട് കളിക്കും. പിന്നെ ആരാ പറയാനുള്ള, റുമിനിക്കി. പിന്നെ എംബാപ്പ ഒന്നും ഇട്ട് ഞാൻ കളിപ്പിച്ചിട്ടില്ല. എന്തായാലും ഗോൾ പോച്ചറിനെ ഇടുക കേട്ടോ. ഗോൾ പോച്ചർ ആരെ ഇടുന്നതായിരിക്കും നല്ലത്. ഗോൾ പോച്ചർ എന്ന് പ്ലെയിൻ സ്റ്റൈലുള്ള സെൻറ്റർ ഫോർവേഡിനെ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ അറ്റാക്ക് മിഡിൽ കുറച്ച് പാസിങ് എബിലിറ്റി ഒക്കെ ഉള്ളൊരു കാർഡ് ഇടുന്നതായിരിക്കും നല്ലത്. ടോട്ടിയുടെ ഒക്കെ നല്ല പാസിങ് എബിലിറ്റി ഉള്ളൊരു ഈ ഒരു ടോട്ടിയുടെ ഐക്കോണിക് കാർഡ് നല്ല പാസിങ് എബിലിറ്റി ഒക്കെ ഉള്ളൊരു കാർഡാണ്.
അതുപോലെ തന്നെ നെറ്റ് വീടിൻ്റെ അത്യാവശ്യം പാസിംഗ് ഒക്കെ ഉണ്ട്. പുള്ളി മിസ് പാസ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പാസിംഗ് ഒക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫോർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു മാനേജറിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും മടിക്കണ്ട. ഇപ്പം കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, അപ്പം നമുക്ക് നേരെ ബോക്സ് ഡ്രോ ഓപ്പൺ ചെയ്യാൻ പോവാം. ഓക്കെ, ഏജൻ്റ് എടുത്തു, സ്പെഷ്യൽ ഏജൻ്റ്. ഓക്കെ, ഐക്കോണിക് മുമൻ എഫ് സി ബാഴ്സലോണ. ഇപ്പം മച്ചാന്മാരെ കോയിൻ കൊടുത്ത് സൈൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് സിൽവർ ബോളോ ഗോൾഡ് ബോളോ നമുക്ക് ഇടവിട്ട് സൈൻ ചെയ്താലോ? അങ്ങനെ ഐക്കോണിക്ക് കിട്ടുമോ? ഞാൻ അങ്ങനെ ചെയ്യാനാണ് പോകുന്നത്, എന്തായാലും നോക്കാം. ഓക്കെ, ആദ്യം സിൽവർ ഓപ്പൺ ചെയ്തു, സ്കിപ്പ് അടിക്കാം. ഓക്കെ, ഇനി നമുക്ക് കോയിൻ കൊടുത്ത് സൈൻ ചെയ്യാം. കിട്ടുമോ? ഏസാണ്. ഓക്കെ, ഗോൾഡാണ്. ഓക്കെ, ഫസ്റ്റ് കോയിൻ 100 കോയിൻ അങ്ങനെ പോയി. നമുക്ക് അടുത്തത്, ഓ ബ്ലാക്ക് ബോൾ മോനെ. അപ്പോൾ ഐ ഇതിനകത്തുനിന്നൊക്കെ ബ്ലാക്ക് ബോൾ കിട്ടുന്നുണ്ട് സിൽവറിൽ നിന്ന്. അപ്പം എനിക്ക് ഉണ്ട് ജോഡി അലാബ, അപ്പം നോക്കാം കിട്ടുമോ. ഓക്കെ, ബേസാണ്. ഗോൾഡാണ്. കിട്ടിയ ആളെ തന്നെ ആണോ? അല്ലല്ല. വെച്ചോണ്ട് നമുക്ക് റിലീസ് ചെയ്ത് കളയും. നമുക്ക് ബ്ലാക്ക് ബോളോ ഐക്കോണിക്കാണോ വേണ്ടത്? ഓക്കെ, സൈൻ ചെയ്യാം. കിട്ടോ മച്ചാന്മാരെ? റേസാണ്. ചേ, ഹോളണ്ട്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഗോൾഡ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആ കാർഡൊക്കെ നോക്കിയിട്ട് സൈൻ ചെയ്യാം കേട്ടോ. എവിടെ അലാക്കിയിരിക്കുന്നു അറിയാൻ പറ്റത്തില്ല. ഓക്കെ, ജി എസ് ടിയുടെ കൂടി സാധനം ആണോ കേട്ടോ? പുയോ സാറി സാറി. ഓക്കെ ഓക്കെ, ബേസ് ബേസ് ഇറ്റലി ആരാ? ഗോൾഡാണ്. വേണമെന്ന് അടിയിലോട്ടെ കുറേ. ഓക്കെ, ഇനി നമുക്ക് ഇനി 800 കോയിൻ മാത്രം കിട്ടാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു. ഇങ്ങനെ തേക്കുവാണ് കേട്ടോ, നമ്മളെ തേക്കുവാണ്, കൊണാമി നമ്മളെ തേക്കുവാണ്. കൊണാമി കൊണാമി നമ്മളെ തേക്കുവാണ്. ഓക്കെ, വീണ്ടും വേസാണ്. ലാസിയോ കളിക്കുന്നേ. ഓക്കെ, കിട്ടുമോ മച്ചാമാരെ? കിടക്കട്ടെ. ഓക്കെ, ചെയ്യാം ചെയ്യാം. 700 കോയിൻ ഇതേ ഉള്ളൂ. കിട്ടുമോ കിട്ടുമോ? ഞാൻ കണ്ണടിക്കാൻ പോകും. കിട്ടുമോ? ഓ ബേസാണ്.
ഞാൻ തോന്നുന്നു ഒറ്റ ബ്ലാക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ബ്ലാക്ക് ബോളും കിട്ടിയിട്ടില്ല. അപ്പം കിട്ടുമോ എന്നറിയത്തില്ല, ഐക്കോണിക്ക് അടിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ദൈവമേ കൊണാമി ഐക്കോണിക്ക് താ ബേസ് മൈ ക്ലബ് പൊളിച്ച്. ഇനി വെറും 500 രൂപയും മാത്രം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു ബോക്സ് ഡ്രോ എന്താ പറയുക, ഇതുവരെ എനിക്ക് ബാഴ്സലോണയുടെ ഐക്കോണിക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മറഡോണയുടെ കിട്ടി. അതല്ലാതെ എനിക്ക് ഇവരെ ഒന്നും ഐക്കോണിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒറ്റ ഐക്കോണിക്ക് ബാഴ്സയെ കളിക്കുന്ന ഒറ്റ ഐക്കോണിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കളിക്കുന്ന ആരായാലും ഇനിയസ്റ്റ് ആയാലും ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, വരുമ്പോൾ എല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു കിട്ടുമെന്ന്. കിട്ടുമോ? ഇപ്പം ഇനി വേറെ 500 രൂപയും, 500 രൂപയും മാത്രം. ഓക്കെ എന്നാ അതെ, ഇപ്പം നോക്കണ്ടേ, സാരി നോക്കാം. പോയോൾ ടാപ്പ് ചെയ്യാം. പോയോൾ ടാപ്പ് ചെയ്തു, സൈൻ ചെയ്യാൻ പോണ ഐക്കോണിക്ക്. നോ ഐക്കോണിക്ക്. ഓ ദേണ്ട, എൻ്റെ പോലെ ബ്ലാക്ക് ബോർഡ് തന്നെ. ഇനി ഐക്കോണിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്ലാക്ക് ബോർഡ് കിട്ടുന്നവർക്കെല്ലാം എനിക്ക് തോന്നുന്നില്ല ഐക്കോണിക്ക് അടിക്കുമെന്ന്. ബ്ലാക്ക് ബോർഡ് കൊടുത്ത കോണാമി ബ്ലാക്ക് ബോർഡ് തന്ന ഐക്കോണിക്ക് കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. അതിനകത്തുനിന്ന് ഓക്കെ. അയ്യോ എന്താ ചെയ്യും, ഇനി വെറും 400 രൂപയും മാത്രം. ശേ നോക്കുന്നവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇനിയസ്റ്റ ഇടണം. ഇനിയസ്റ്റ ഇനി നമുക്ക് പുയോൾ നോക്കാം. പുയോൾ പുയോൾ ഓക്കെ. സാവി ടാപ്പ് ചെയ്തു. ഇത് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സൈൻ ചെയ്ത് നോക്കാം. ഓക്കെ സൈൻ ചെയ്യുമ്പോൾ പോകണം. ഓ ഐ ക്ലബ് ബേസ് ബേസ്. ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് ബോൾ തരുവാണെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തായാലും സൈൻ ചെയ്യാം. ഓ പോയി, ഇനിയില്ല പോയാ. ഇനി 2 ചാൻസ് കൂടെ. 1200 പോയി കൊണാമി വിഴുങ്ങി. ഓക്കെ എൻ്റെ മോനെ കിട്ടൂ. ഇനി വെറും 2. അയ്യോ ഒരു കാര്യം മറന്നുപോയി, നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ബോൾ ഓപ്പൺ ചെയ്തിട്ട് എടുത്താൽ മതി. എത്രാമത്തെ ബോക്സ് ഡ്രോ ഓപ്പൺ ചെയ്യുമ്പോൾ ഐക്കോണിക്ക് അടിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഒന്നുകൂടെ ചെയ്യാം ഇടപെട്ട് ഓക്കെ. ഒന്നുകൂടെ ചെയ്യാം, ഇവിടെ മുമ്പേ കിട്ടിയതാണ്. പിന്നെ വന്ന് കയറി. ഓക്കെ ടീം ഐക്കോണിക്ക്. എൻ്റെ മോനെ ഐക്കോണിക്ക് പൊളി പൊളി പൊളി. കാത്ത് കാത്തിരുന്നു രണ്ട് ഐക്കോണിക്ക്. ഇത് ഒരു 2 ചാൻസ് കൂടെ ഉള്ളായിരുന്നു. ആരാ പൊളി? പുയോള്. എൻ്റെ മോന് പുയോൾ, പുയോൾ എന്നെ എൻ്റെ ലെജൻഡ് ഉണ്ട്. പക്ഷേ ഐക്കോണിക്ക് ആദ്യമായിട്ടാണ്. പൊളി സാധനം, പൊളി സാധനം കിട്ടണമെന്ന് മോഹിച്ചിരുന്ന ഒരാളാണ് മോനെ. പൊളി സാധനം. ഇനി വെറും 100 രൂപയും മാത്രം. പൊളി സാധനം, പൊളി സാധനം. എൻ്റെ മോനെ സന്തോഷം കൊണ്ട്. ഓ പൊളി സാധനം, പൊളി സാധനം. സന്തോഷം വരുന്നു. എൻ്റെ മോനെ പൊളി സാധനം. എൻ്റെ ജാതി. ഓ ടെസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റ്. 2 ചാൻസ് കൂടെ ഉള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ഇനി 100 കോയിനും കൂടെ ഉള്ളൂ. സൈൻ ചെയ്യണോ? നമുക്കിതൊന്നുകൂടെ
രണ്ടാണ് സൈൻ ചെയ്തായിരുന്നു അല്ലേ, ഗോൾഡ് ബോൾ. അപ്പം ഒന്നുകൂടെ ചെയ്യാം, ഇങ്ങനെ കണ്ട കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ എവിടെ എവിടെയാണ് നമുക്ക് ഐക്കോണിക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇതിനകത്ത് എല്ലാവരും കുറച്ച് പേർക്ക് എങ്കിലും അറിയായിരിക്കും സംഭവം സ്ക്രിപ്റ്റിംഗ് ആണ്. അപ്പോൾ എവിടെ ഐക്കോണിക്ക് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം ഇനിയൊന്ന് സൈൻ ചെയ്ത് നോക്കാം. ഓക്കെ കിട്ടൂടെ, കിട്ടിയില്ലോ, നമുക്ക് പുയവെള്ളം മതി, പുയവെള്ളം കിട്ടിയില്ലോ, അത് മതി. ആ പോയി, ഞാൻ പറഞ്ഞില്ലേ, ഓ പുയവെള്ളം തന്നല്ലോ, കൊണാമി ഐ ലവ് യു, ഓ നന്ദിയുണ്ട് നന്ദിയുണ്ട്, താങ്ക് യു താങ്ക് യു. എൻ്റെ മോനെ പുയോള്, അപ്പം നമുക്ക് ട്രെയിൻ ചെയ്യാം. ഓക്കെ എവിടെ, ഓക്കെ ഓക്കെ പുയോള് പുയോള് ട്രെയിൻ ചെയ്യാം. ഓക്കെ പുള്ളിയുടെ ലെവൽ എത്ര ഉണ്ടെന്ന് നോക്കാം, 21 കേട്ടോ. ഓക്കെ ഓക്കെ കൂടുന്നുണ്ട് കൂടുന്നുണ്ട്. ഓ ഇനിയും കൊടുക്കണമല്ലോ ഇതിന്, അതിലെ രണ്ടെണ്ണം കൊടുത്താൽ മതിയായിരുന്നു. അപ്പം അതിന് കൊടുക്കണ്ട. ഓ മറ്റേ മോനെ പുയവള് പുളി സാധനം, 95 റേറ്റിങ്, നമുക്ക് ബൂസ്റ്റ് ചെയ്യാം, ബൂസ്റ്റ് ചെയ്യാം. എൻ്റെ മോനെ പൊളി സാധനം, രണ്ട് ഐക്കോണിക്കായി ഇപ്പോൾ എനിക്ക് സെൻറ്റർ ബാക്ക്, ഒന്ന് വെക്കം പറ പൊളി സാധനം മോനെ. ഇനി മഡീനെ എൻ്റെ ടാർഗറ്റ്, പക്ഷേ ആ നമ്മുടെ ഈ ഫുട്ബോൾ പോയിൻ്റ് വെച്ച മഡീനെ പിടിക്കായിരുന്നു, പക്ഷേ മഡീനി ലെജൻഡ് ഉള്ളതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. അപ്പം ബൂസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ പുയോളെവിടെ പുയോളെവിടെ, ആ പുയോൾ ലെജൻഡ് മാറും. ഓക്കെ 97 റേറ്റിംഗ് കേട്ടോ, പൊളി സാധനം. ഓക്കെ എബിലിറ്റിയൊക്കെ എന്തോ നോക്കാം, എബിലിറ്റിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓ ഹെഡിങ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്, ജമ്പ്, ഡിഫെൻസീവ് അവേർനെസ്, ബോൾ വിന്നിങ്, ഓക്കെ എല്ലാം പൊളിയാണ്, രക്ഷയില്ല. ഹെഡിങ് സ്കില്ലൊക്കെ എടുത്ത് നോക്കാം, മാൻ മാർക്കിംഗ് ഒക്കെ ഉണ്ട്, ഇൻ്റർസെപ്ഷൻ, അക്രോബാറ്റിക് ക്ലിയർ, ക്യാപ്റ്റൻസി, ഫൈറ്റിംഗ് സ്പിരിറ്റ്, ഓക്കെ പുളി സാധനം, ഡിസ്ട്രോയറാണ്. ഓക്കെ പുളി സാധനം പുളി സാധനം. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയ കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് നമ്മുടെ പെസ്, ഓ കൊണാമി ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് നമ്മുടെ പെസ്സിനകത്ത് വെച്ചേക്കുന്നത്. എത്രാമത്തെ തവണയാണ് സൈൻ ചെയ്യുമ്പം, സൈൻ ചെയ്യുമ്പോഴാണ് ഐക്കോണിക്ക് അടിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഗോൾഡ് നമ്മുടെ സിൽവറും സൈൻ ചെയ്ത് അങ്ങനെ പോയത്. അവസാനം രണ്ട് ഗോൾഡ് ബോൾ എങ്ങാണ്ട് സൈൻ ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ബാഴ്സയുടെ ഐക്കോണിക്ക് മൂവ്മെൻറ്റ് ബോക്സ് ഡ്രോ ഓപ്പൺ ചെയ്തത്, അപ്പോഴാണ് നമ്മുടെ പുയോളിനെ കിട്ടിയത്. എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ബൈ ഗൈസ്.